നല്ല മിൻസ് മീറ്റ് വെച്ചിട്ട് മൂന്ന് സ്നാക്സാണ് ഞാൻ ഇന്ന് ലിസാസ് ഫ്ലേവേഴ്സിൽ കൂടെ കാണിച്ചു തരാൻ പോകുന്നത്. അതായത് ഒരു ക്യാബേജ് റോള്, ഒരു മീറ്റ് റോള്, ഒരു മീറ്റ് ബണ്ണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല സ്നാക്സാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ ആദ്യം തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ലസാസ് ഫ്ലേവേഴ്സ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ നോട്ടിഫിക്കേഷൻ ബെല്ലും ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിലെ കമൻറ്റ് സെക്ഷനിൽ ഒന്നിട്ടാൽ നന്നായിരുന്നേ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഒരു സ്നാക്സ് ആയിട്ടാണ്. അതായത് അത് ഒരു സ്നാക്സ് അല്ല, ഒരു മൂന്ന് ടൈപ്പ് സ്നാക്സ് സെയിം ഫില്ലിംഗ് വെച്ചിട്ട്, നമ്മുടെ മീറ്റ് ഫില്ലിങ്സ് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനത് പറഞ്ഞു തരാം. പിന്നെ ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്, ഞാനിത് ബീഫ്, ബീഫ് ഞാനിപ്പം മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് വേവിച്ച അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊന്നും വേണ്ട, നല്ല ഡ്രൈ ആക്കി വേവിച്ചെടുത്തത്. പിന്നെ രണ്ട് സവാള കുറച്ച് വലുതായിട്ട് മുറിച്ചത്, കറിവേപ്പില, ഒരു മൂന്ന് പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു അഞ്ചല്ലി വെളുത്തുള്ളി, പിന്നെ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ, കുരുമുളക് ഒരു ടീസ്പൂൺ, കറി ലീവ്സ്, പിന്നെ മുട്ട, മല്ലിയില, നാരങ്ങാനീര്, ഓയില്. ഇത്രയുമാണ് ഫസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻസ്, അതായത് ഫില്ലിങ്സിനുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. ബാക്കി ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഇറച്ചി ഒന്ന് മിൻസ് ചെയ്തെടുക്കണം. പിന്നെ ഈ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് മിൻസ് ചെയ്തെടുക്കണം. അപ്പോൾ ആ സ്റ്റെപ്സ് ഇപ്പോൾ കാണിച്ചു തരാം. ഇത് മെഷീൻ നിങ്ങൾ കണ്ടോ, ഇത് എത്ര വർഷം പഴക്കമുള്ള മെഷീനാണ്. അത് അമ്മയുടെ അടുത്താണ് ഞാൻ വന്നേക്കുന്നത്. ഇത് അമ്മ പറയുന്ന 1960 അമ്മയ്ക്ക് കിട്ടിയ മെഷീനാണ്. അന്നൊക്കെ മിക്സി ഒന്നുമില്ല, എല്ലാവരും ഇതിലാണ് ഇറച്ചിയൊക്കെ, പ്രത്യേകിച്ച് കട്ട്ലറ്റിനൊക്കെ ഇതിനകത്താണ് നമ്മൾ കൈകൊണ്ട് കറക്കിയാണ് ഇത് മിൻസ് ചെയ്ത് എടുക്കുന്നത്. കുറച്ച് ഇത് എടുക്കണം. പക്ഷേ ഇങ്ങനെ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അതായത് കട്ട്ലറ്റിനൊക്കെ പണ്ട് തൊട്ടേ അമ്മ മിൻസ് ചെയ്യണത് ഇങ്ങനെയാണ്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഞാൻ ഇതേ ക്ലോസപ്പിൽ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടോ അതിൻ്റെ ടെക്സ്ചർ നോക്കി, നല്ല സോഫ്റ്റായിട്ട് നല്ല മിൻസ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനത് സവോളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ അതിനകത്തിട്ട് മിൻസ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ഒന്നുകൂടെ ക്ലോസപ്പിൽ കണ്ടോ, ആ വീഴുന്നത് കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ സവോളയൊക്കെ എന്ത് ഇതായിട്ടാണ് വന്നേക്കുന്നതെന്ന് നോക്കിയാൽ കണ്ടോ, പച്ചമുളക് വരുന്നുണ്ട്. അത് ഇങ്ങനെ ചുറ്റി നീക്കി നീക്കി കൊടുത്താൽ മതി, അപ്പോൾ നമ്മുടെ പ്ലേറ്റിലോട്ട് ഇങ്ങനെ വീണോളൂ. ഇനി ഇത് ഞാൻ വഴറ്റുന്നത് കൂടെ കാണിച്ചു തരാം. അതിൻ്റെ നമുക്ക് അതിൻ്റെ മിക്സ് ഉണ്ടാക്കണമല്ലോ, അത് കാണിച്ചു തരാം. ഇപ്പോൾ എല്ലാം നമ്മൾ മിക്സ് ചെയ്തെടുത്തു. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, സവാളയുടെ ഒന്നും ഒട്ടും ജ്യൂസ് ഇറങ്ങത്തില്ല. അത് നല്ല ടെക്സ്ചർ നോക്കുക നിങ്ങൾ, അത് നല്ല കടുകടാവുന്ന തന്നെയാണ് ഇരിക്കുന്നത്. അതാണ് ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നതിൻ്റെ പ്രത്യേകത. ഇനിയിപ്പം നമുക്കത് ഒന്ന് വഴറ്റിയെടുക്കണ്ടേ മിക്സ്ചർ ഉണ്ടാക്കാനായിട്ട്. ആ പ്രോസസ്സിലേക്ക് നമുക്ക് കടക്കാം. ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മളിപ്പോൾ മിൻസ് ചെയ്ത് ആ സവോളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ ഒരു നല്ല ബ്രൗൺ ആവുന്ന വരെ നമുക്കതിനെ മൂപ്പിച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ ആ വഴറ്റാനിട്ടതൊക്കെ നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മളിത് ആ മിൻസ് ചെയ്ത് മീറ്റ് ആഡ് ചെയ്യുവാണേ. എന്നിട്ട് അതും ഒന്ന് ഇതിനകത്ത് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ്, അതായത് ആ ഇറച്ചിയിൽ അതെല്ലാം ഒന്ന് പിടിക്കണം. സവോളയും പച്ചമുളകിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ പൊടികൾ, അതായത് കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മല്ലിയില, പിന്നെ ഇച്ചിരി നാരങ്ങാ നീര്, ഒരു നാരങ്ങയുടെ നീര്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. പിന്നെ എല്ലാവരും ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം, ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. ഇനി ചെറിയ തീയിലിട്ടിട്ട് വേണം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്തു നിന്ന് അങ്ങ് എടുക്കാം. അത് കഴിഞ്ഞ് അതിനെ ഒന്ന് ആറാൻ വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പ്രോസസ്സ് ചെയ്യാനായിട്ട്. അതിനെ ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. അപ്പോൾ അതിനെ നമുക്ക് ഈ മൂന്ന് പലഹാരങ്ങളുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതേ ഇപ്പം നമ്മൾ ക്യാബേജ് റോൾ ഉണ്ടാക്കാനായിട്ട് ഒരുമാതിരി വലിയൊരു ക്യാബേജ് എടുക്കുക. വലിയൊരു ക്യാബേജ് എടുത്തിട്ട് അതിൻ്റെ ആ ഞെട്ട് ഭാഗം ഉണ്ടല്ലോ, അത് ഇങ്ങനെ ഒന്ന് കണ്ടിച്ച് കളയുക. ഇപ്പം അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിടിയിച്ച് കണ്ടോ, ഒരു ഇലയായിട്ട് നമുക്കെടുത്ത് ഇങ്ങനെ മാറ്റി വെക്കണം. കണ്ടോ, ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഒരു ഫുൾ ഇലയായിട്ട് ഇങ്ങനെ എടുക്കുക.
അങ്ങനെ ഒരു നമുക്ക് എത്ര റോൾസ് വേണോ അത്രയും ക്യാബേജിൻ്റെ എടുക്കുക. അപ്പോൾ അതായത് ആ ഗ്രീൻ പോർഷൻ ഞാൻ ഇപ്പോൾ ഒന്നും കൂടെ കാണിച്ചു തരാനുണ്ട്. ഇപ്പോൾ ഈ ഗ്രീൻ പോർഷൻ പതുക്കെ പതുക്കെ അമ്മ അത് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് ഇങ്ങനെ വിടിയിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ആ സ്റ്റെം പോർഷൻ വിടിയിച്ചെടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ഒരു ലീഫായിട്ട് കിട്ടും. അത് കുറച്ച് സമയമെടുക്കും, സൂക്ഷിച്ച് ചെയ്യണം, അത് പൊട്ടിപ്പോവാതെ നമ്മൾ സൂക്ഷിച്ച് ചെയ്യണം, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയേ. ഇനിയിപ്പോൾ അടുത്ത ലീഫും കൂടെ എടുക്കാം നമുക്ക്. അങ്ങനെ പതുക്കെ കണ്ടോ അമ്മ അത് ചെറുതായിട്ട് എടുക്കുന്നുണ്ട്. ഇതാ ഇപ്പം അമ്മ അത് ഓൾമോസ്റ്റ് എടുത്ത് കണ്ടോ, കറക്റ്റായിട്ട് കണ്ടോ അടുത്ത ഇലയും നമുക്ക് കിട്ടി. ഇങ്ങനെ ഓരോരോ ഇല നമുക്ക് എടുക്കാം. ഇപ്പോൾ എടുത്ത് കഴിഞ്ഞപ്പോൾ ആ അതിൻ്റെ ഞെട്ട് കുറച്ചും കൂടെ പൊങ്ങി വന്നു. അപ്പോൾ ആ ഞെട്ട് ഒന്ന് കണ്ടിച്ച് കളഞ്ഞിട്ട് വേണം ഇനി അടുത്ത സെറ്റ് ഓഫ് ലീവ്സ് എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഓരോരോ ഇല എടുത്ത് കഴിഞ്ഞിട്ട് ആ സ്റ്റെം പോർഷൻ ഒന്ന് കട്ട് ചെയ്യണേ. ക്യാബേജിൻ്റെ ആ മുകളിലത്തെ സ്റ്റെം പോർഷനല്ലേ, അത് ഇതേ അമ്മ കട്ട് ചെയ്യുന്ന പോലെ അങ്ങ് കട്ട് ചെയ്ത് കളയണം. അല്ലെങ്കിൽ അത് നമുക്ക് ചുരുട്ടാൻ കുറച്ച് പാടായിരിക്കും, അവിടെ നല്ല കട്ടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇനി ക്യാബേജ് ലീവ്സിനെ നന്നായിട്ട് കഴുകിയിട്ട് വേണം നമുക്കതിനെ വാട്ടിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഇങ്ങനെ ഓരോരോ ലീവ്സ് അതിൻ്റെ സ്റ്റെമ്മ് കളഞ്ഞ് റെഡിയാക്കി എടുക്കാം. ഞാനിതിപ്പോൾ ക്ലോസപ്പിൽ ഒരെണ്ണം കളഞ്ഞത് കാണിച്ച് തരാം. എന്താ കണ്ടോ ഇപ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ നല്ല തിന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് ആവി കയറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഇല വെച്ചിട്ട് നന്നായിട്ട് സ്റ്റഫ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനൊരു പാനല്ല ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്ത് വെള്ളം ഒഴിച്ച് അത് ഇതേ തിളച്ച് വരുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ആ സ്റ്റെമ്മൊക്കെ കളഞ്ഞ ക്യാബേജ് ഇലകൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അതിനെ ഒന്ന് വാട്ടണം, എന്നാലേ നമുക്കതിന് ഇത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ, നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ അതിനകത്തിട്ട് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. അതൊന്ന് വാടുമ്പോഴത്തേക്കങ്ങ് ചുങ്ങി പൊക്കോളും, കുഴപ്പമില്ല, വെള്ളത്തിനുണ്ട് അകത്തോട്ട് പൊക്കോളും മതി. ഇനി ഇത് കഴിഞ്ഞ് അത് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നതും കൂടെ കാണിച്ചു തരാം. ഒരു 2 മിനിറ്റ് അതിനകത്തിട്ടൊന്ന് കുക്കാക്കണം, എന്നാലേ ഇത് സ്ട്രെയിൻ ചെയ്തൊന്ന് മിക്സ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇടയ്ക്ക്. നല്ലോണം ആ വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം, എന്നാലേ അത് അതിൻ്റെ എല്ലാ ഭാഗവും ഒരുമിച്ച് കുക്ക് ചെയ്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ സ്പൂൺ കൊണ്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് അങ്ങ് വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് കുക്കായി കിട്ടും. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, അതെല്ലാം മുങ്ങിക്കിടപ്പുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ട് അതിനെ വേവിക്കാം. നമ്മുടെ ക്യാബേജ് ഇലയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം അമ്മ അതിനെ ആ നമ്മൾ കുക്ക് ചെയ്ത് അതിൽ നിന്ന് എടുത്തിട്ട് ഒരു സ്ട്രെയിനറിലോട്ട് ഇടണം. അതായത് അതിൻ്റെ വെള്ളമൊക്കെ പോയിട്ട് വേണം നമുക്കതിനെ സ്റ്റഫ് ചെയ്യാനായിട്ട്. ഓരോന്നോരോന്നായിട്ട് സ്ട്രെയിനറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. അതായത് നമ്മളിത് ബേക്ക് ചെയ്തുമാണ് എടുക്കുന്നത്. ആകെ ആ സ്റ്റഫിങ്ങിന് മാത്രമേ നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ക്യാബേജിൻ്റെ നല്ല ക്രഞ്ചിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ പറ്റുന്നവർ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്നൊരു ഡിഷാണിത്, ക്യാബേജ് റോള്. ഇപ്പം നമ്മുടെ ക്യാബേജ് റോൾ ഉണ്ടാക്കാനായിട്ട് ആ സ്റ്റെം പോർഷൻ നിങ്ങൾ കണ്ടോ, ഇവിടെയാണ് നമ്മുടെ സ്റ്റെം പോർഷൻ വരുന്നത്. അവിടെ അത് അവിടെ ഫില്ലിങ്സ് വെച്ചിട്ട് ഒന്ന് അവിടെ ഫോൾഡ് ചെയ്യണം. നന്നായിട്ടൊന്ന് ഒന്ന് മടക്കുക. മടക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 2 സൈഡിൽ നിന്നും അകത്തോട്ട് മടക്കുക. നമ്മൾ സ്പ്രിംഗ് റോളൊക്കെ മടക്കുന്ന പോലെ, അത്രയേ ഉള്ളൂ. എന്നിട്ട് ടൈറ്റായിട്ട് കണ്ടോ, ഇനി അറ്റം വരെ ഒന്ന് ടൈറ്റായിട്ട് പിടിച്ച് റോൾ ചെയ്യണം കണ്ടോ. അപ്പോൾ നല്ല ക്യാബേജ് റോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാനിത് ഇവിടെ ഇങ്ങനെ ഒരു അമ്മയായിട്ട് ഇതൊക്കെ ചെയ്ത് തരുന്നേ ഒരു ട്രെയിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഒരെണ്ണം കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ്. സ്റ്റഫിങ്സ് വെച്ചിട്ട് നന്നായിട്ട് ഒരു പ്രാവശ്യം ഒന്ന് മടക്കുക. അത് കഴിഞ്ഞ് 2 സൈഡ് അകത്തോട്ട് മടക്കിയിട്ട് പിന്നെ നല്ല ടൈറ്റായിട്ട് പിടിക്കണം. ടൈറ്റായിട്ട് പിടിച്ചിട്ട് അങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി. ഉണ്ടോ നല്ല ഷേപ്പിലെ ആ ഇതിൻ്റെ ക്യാബേജെല്ലാം നന്നായിട്ട് അതിനകത്ത് ഇതായിരുന്നു ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാം റോൾ ചെയ്ത് എടുക്കാം. ഇതേ ഇപ്പം നമ്മുടെ ക്യാബേജ് റോൾസ് സ്റ്റഫ് ചെയ്ത് എല്ലാം നല്ല ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തുനിന്ന് എഗ്ഗ് അടിച്ച് മുട്ട അടിച്ച് അതിനകത്ത് മുക്കിയിട്ട് വേണം നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാനായിട്ട്. ചുരുട്ടി വെച്ച ക്യാബേജ് സ്റ്റഫിങ്സ് നന്നായിട്ട് മുട്ടയിൽ മുക്കണം. മുക്കി കഴിഞ്ഞിട്ട് ഞാനൊരു ബേക്കിംഗ് ട്രെയിലോട്ട് നിരത്തി വെക്കുകയാണ്. അമ്മയാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇതാ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് മുക്കി ട്രെയിൽ അടുക്കി വെച്ചിട്ട് നമുക്കതൊരു ഓവനിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മതിയാവും. ജസ്റ്റ് ഈ എഗ്ഗ് മാത്രമല്ലേ കുക്ക് ചെയ്യാനുള്ളൂ. അപ്പം അതും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കത് ഞാൻ ബേക്ക് ചെയ്തിട്ട് എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. നിരത്തി ഞാൻ ട്രെയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ദേ നമ്മുടെ ക്യാബേജ് റോള് ബേക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. കണ്ട മുകൾവശമൊക്കെ ചെറുതായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ആ മിൻസ് ചെയ്ത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ആ ഫില്ലിങ്സ് ഓൾമോസ്റ്റ് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനതിൽ കുറച്ച് പോർഷൻ, നമ്മളിപ്പോൾ ഒരു 3 ഡിഷ് കാണിക്കുന്നുണ്ടല്ലോ, 3 സ്നാക്സ്. അപ്പോൾ അതിന് നമുക്ക് മീറ്റ് ബോൾസ് ഉണ്ടാക്കാനായിട്ടുള്ള വേണ്ടിയിട്ട് അതിൽ ഒരു 1/3 നമ്മൾ ചെറിയൊരു ബൗളിലോട്ടിട്ട് അത് കൈകൊണ്ട് തന്നെ ദേ അമ്മ നന്നായിട്ട് അതിനെ മിക്സ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നും ആഡ് ചെയ്യണ്ട,
ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം. ഉരുളകളാക്കി നല്ല കൈകൊണ്ട് കുറച്ച് പ്രസ് ചെയ്തിട്ട് അതിനെ ചെറിയ ചെറിയ ബോൾസാക്കി റെഡിയാക്കി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട്ലറ്റ് വറക്കുന്ന പോലെ അത് മുട്ടയിൽ മുക്കി വാർക്കണം. ഇത് ഇതിനകത്ത് റൊട്ടിപ്പൊഴി നമ്മൾ യൂസ് ചെയ്യുന്നില്ല, മുട്ടയിൽ മാത്രമാണ് ഈ മീറ്റ് ബോൾ വറുത്തെടുക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഓരോരോ ബോൾ സമയം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്നത് നല്ല കുറച്ച് നെയ്യുള്ള ബീഫ് ആയതുകൊണ്ട് അത് നമ്മളിങ്ങനെ കൈകൊണ്ട് ഉരുട്ടുമ്പോൾ തന്നെ നല്ലതായിട്ട് ദേവിടെ അമ്മ രണ്ട് ബോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്കത് ഇങ്ങനെ പിടിച്ച് ബോളാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ടിപ്സ് പോലെ ഞാൻ പറഞ്ഞു തരാം. ഒരു കുറച്ച് ഒരു മുട്ട അടിച്ചിട്ട് അതിൽ കുറച്ചൊന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റും, അത് നല്ല റോളാക്കി ബോളാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത് പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ വിട്ടുവിട്ടിരിക്കുകയാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. അതല്ലെങ്കിൽ കൈകൊണ്ട് നല്ലതായിട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ അതെ ഇതേപോലെ അമ്മ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇതുപോലെ ഓരോരോ കുഞ്ഞു ബോൾസാക്കി എടുക്കാം. ഇപ്പോൾ ദേ നമ്മുടെ മീറ്റ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഒരു മുട്ട നന്നായിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്ത് ഈ മീറ്റ് റോള് എഗ്ഗിൽ ഒന്ന് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ദേ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കതിനകത്ത് ആ ഓരോ ബോൾസ് മുട്ടയിൽ മുക്കി ഫ്രൈ ചെയ്യാനിട്ട് ഇങ്ങനെ എല്ലാം ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ മീറ്റ് ബോൾസ് വെളിച്ചെണ്ണയിൽ നല്ല മൊരിഞ്ഞ് വരുന്നുണ്ട്, നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ നിന്ന് എണ്ണ എടുത്ത് നമുക്ക് സെർവ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഒരു ഐറ്റം റെഡിയായി. ഇറച്ചി ബണ്ണുണ്ടാക്കാനായിട്ട് നമുക്ക് അതിൻ്റെ ഒരു കവറിങ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് ഞാനൊരു ഒരു ബൗളിൽ ഒരു ടീസ്പൂൺ ഈസ്റ്റ്, 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറിയ ചൂട് പാല് 1 കപ്പ്, അതും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനൊന്ന് പൊങ്ങാൻ വെക്കണം. ഈസ്റ്റും പഞ്ചസാരയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് പൊങ്ങാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാവ് ചേർത്തത് കുഴച്ചെടുക്കാം. ഇറച്ചി ബണ്ണിനുള്ള ഈസ്റ്റ് കലക്കി വെച്ചത് കണ്ടോ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അത് നമ്മൾ ആ ബണ്ണിൻ്റെ മിക്സ്ചർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. ഈ ഈസ്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ച്. വലിയൊരു ബൗൾ എടുക്കുക, ആ ബൗളിനകത്തോട്ട് 1 ടീസ്പൂൺ ഡാൽഡ, 1 ടീസ്പൂൺ ഡാൽഡ ഇടണം. എന്നിട്ട് നമ്മൾ മൈദ, നേരത്തെ നമ്മൾ പാലൊക്കെ മിക്സ് ചെയ്ത് അതിന് മുമ്പ് ഉപ്പ് ആഡ് ചെയ്യണം. കുറച്ച് ഉപ്പ്, ഇതിനാവശ്യത്തിന് ഉപ്പ്, 1 നുള്ളുപ്പ് മതി. അത് കഴിഞ്ഞിട്ട് ആ ഈസ്റ്റ് മിക്സ് ചെയ്തത് നന്നായിട്ടൊന്ന് കലക്കി ആടിവശമൊക്കെ ചേർത്തൊന്ന് കലക്കി നമുക്ക് ഈ ബൗളിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ആ ബൗളിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് മൈദ, നമ്മൾ പാലെടുത്ത ആ കപ്പിൽ തന്നെ ആ അളവിൽ തന്നെ 2 കപ്പ് മൈദ വേണം ഇതിനകത്തോട്ട് ഇടാനായിട്ട്. ആദ്യം ആ ഡാൽഡയും ഉപ്പും ആ മിക്സ് ചെയ്ത ഈസ്റ്റും എല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിനകത്ത് 1 കപ്പ് ഇപ്പം ഇട്ടു. ഇനി ആ അളവിൽ തന്നെ 1 കപ്പ് മാവും കൂടെ ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുറച്ച് നേരം ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കണം. എന്നിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് അത് എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ആ ഇറച്ചി ബണ്ണിനുള്ളതെല്ലാം കുഴച്ച് റെഡിയാക്കി നല്ലൊരു ബോൾ പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മളൊരു 3 മണിക്കൂറെങ്കിലും ഒന്ന് ഇതിനെ പൊങ്ങാൻ വെക്കണം. അതായത് ഒരു ഡബിൾ സൈസ് ആകും ഇത്. അപ്പോൾ ഒരു തുണിയിട്ട് ഒരു കവർ ചെയ്ത് ഒരു 3 മണിക്കൂർ നമുക്ക് ഇതിനെ പൊങ്ങാനായിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബണ്ണുണ്ടാക്കി സ്റ്റഫ് ചെയ്ത് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ആ ഇറച്ചി ബണ്ണിനുള്ള ആ മാവ് ഇപ്പോൾ 2 അവേഴ്സ് കഴിഞ്ഞു കണ്ട് നല്ല ഡബിൾ സൈസ് ആയിട്ടുണ്ട്, പൊങ്ങി വരുന്നുണ്ട്. ഇനി നമുക്ക് ബണ്ണുണ്ടാക്കി കഴിഞ്ഞ് വെച്ച് കുറച്ച് നേരം കൂടെ വെക്കണം. അപ്പോൾ വീണ്ടും അത് പൊങ്ങും, എന്നിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ അത് സ്റ്റഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പം അതെ ആ ബണ്ണിനുള്ളത് ചെറിയൊരു ബോൾ, നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ പരട്ടണം. എണ്ണ പരട്ടിയിട്ട് നമ്മൾ ഈ കോഴിക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുറച്ചിങ്ങനെ കട്ടി കുറച്ച് ഇങ്ങനെ കൈകൊണ്ട് വെറുതെ ഇങ്ങനെ ഒന്ന് പരത്തി പരത്തി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് ആ ഫില്ലിങ്സ് നമ്മുടെ കയ്യിൽ ഉള്ളം കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് ഫില്ലിങ്സ് അതിനകത്തോട്ടൊന്ന് നിറയ്ക്കുക. നിറച്ച് കഴിഞ്ഞിട്ട് ഒരു ബണ്ണിൻ്റെ ഷേപ്പിൽ അതൊന്ന് മൂടി എടുക്കുക. ഉണ്ടോ, ഇപ്പോൾ 1 എണ്ണം ആയി. അത് നല്ല കട്ടി കുറച്ച് പരത്തണം, അതാണ് അതിൻ്റെ ഇത്. ഇങ്ങനെ നമുക്ക് എല്ലാ ബണ്ണും ഓരോന്നോരോന്നാക്കി ഉണ്ടാക്കി എടുക്കാം. മുകളിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ബണ്ണിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് കുറച്ചൊരു എള്ളൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതങ്ങനെ ബേക്കായി വരുമ്പം ആ എള്ളിങ്ങനെ മുകളിൽ കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ എള്ള് എപ്പോഴും നല്ലതാണല്ലോ, നല്ല ഇതാണ്, അത് പരത്തുന്നതാണ്. കുറച്ച് നല്ല തിന്നായിട്ട് പരത്തണം. എന്നിട്ട്
അതിനെ കൈകൊണ്ട് തന്നെ അതങ്ങ് ക്ലോസ് ചെയ്യണം. ആ സ്റ്റഫിംഗ് ഒക്കെ പുറത്ത് വരാത്ത വിധത്തിൽ നന്നായിട്ട് ക്ലോസ് ചെയ്യുക. ഒന്ന് തിരിച്ച് വയ്ക്കുക, ആ ബണ്ണിൻ്റെ ഷേപ്പാക്കുക. എന്നിട്ട് നമുക്ക് ഈ ട്രെയിലോട്ട് വെച്ച് കൊടുക്കാം. തോരണം ഉണ്ടാക്കിയിട്ടുണ്ട്, രണ്ടാമത്തത് നമുക്ക് ട്രെയിൽ വെച്ച് കൊടുക്കാം. ആ ബണ്ണിൻ്റെ ഷേപ്പിൽ അത് കുറച്ച് അകത്തി വെക്കണം. എന്നു വെച്ചാൽ ഇത് ഇങ്ങനെ കുക്കായി വരുമ്പോഴത്തേക്കും അതങ്ങ് കുറച്ച് ഒന്നും വലുതാകും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെക്കാൻ. ഇനിയിപ്പോൾ എല്ലാം ഞാനൊന്ന് ഇതേപോലെ അറേഞ്ച് ചെയ്തിട്ട് ഞാനൊരു 6 നമ്മുടെ ഫില്ലിങ്സ് ബാക്കി കുറച്ചും കൂടെ ഉണ്ട്. അപ്പോൾ അത് എത്രയാണെന്ന് വെച്ചാൽ അതും കൂടെ മുഴുവൻ തീർക്കുന്ന വിധത്തിൽ നമുക്കത് എത്ര ബൺസ് എന്ന് വെച്ചാൽ അത്രയും ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ ബാക്കി ആ ബണ്ണിൻ്റെ മാവ് കുറച്ച് വന്നത് ഇങ്ങനെ ബ്രെയ്ഡഡ് ആയിട്ട് ഇങ്ങനെ ഒന്ന് പിന്നി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബേക്ക് ചെയ്ത് ഇതെല്ലാം കൂടെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. നമ്മളുണ്ടാക്കിയ ബണ്ണ് പിന്നെ അത് നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് അമ്മ അത് എഗ് വാഷ് കൊടുക്കുകയാണ്, മുട്ട പതപ്പിച്ചത് അതിൻ്റെ മുകളിലൊന്ന് പരട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് അവേ നേരെ ഓണിലോട്ട് വെച്ച് അതിനെ ബേക്ക് ചെയ്ത് ഒരു 180 ഡിഗ്രി മതിയാകും. 180 ഡിഗ്രിയിൽ ഒരു 20-25 മിനിറ്റ്സ് കൊണ്ട് ഇത് ബേക്ക് ചെയ്ത് കിട്ടും. ആഹാ, നല്ല സെസമി സീഡ്സൊക്കെ നല്ല ഭംഗിയായിട്ട് വന്ന് നമ്മുടെ മീറ്റ് ബൺസ് റെഡി ആയിട്ടുണ്ട്. ആ പിന്നീത് നമ്മൾ ട്രയൽ നോക്കിയതോ അതും വലിയ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു തരാം. അത് നന്നായിട്ട് മുറിച്ച് കട്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ പറ്റുന്നവരെല്ലാവരും ഒന്ന് ട്രൈ നോക്കുക. ഞാൻ കണ്ട 3 ടൈപ്പ് ഓഫ് സ്നാക്സാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ അത് ഒരേ ഫില്ലിങ്സ് വെച്ചിട്ട് നമുക്കിതുപോലെ പല പല സ്നാക്സ് ഒറ്റയടിക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഓക്കെ.